നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് അതല്ല മനസ്സിലാവാത്തത്. അത്രയും നേരം അവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ടും ഇവർക്ക് അഞ്ജലി ചേച്ചി ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അത് ഇവർക്ക് കാണാൻ താല്പര്യമില്ലാത്തോണ്ടായിരിക്കും. ഞങ്ങളെല്ലാവരും അഞ്ജലി ചേച്ചിയെ കണ്ടതാണല്ലോ. ആ, നിങ്ങൾക്ക് അവളെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ കണ്ടു. എനിക്ക് ആരെങ്കിലും കാണിച്ചു തന്നാലല്ലേ അറിയാൻ പറ്റൂ. ചിലപ്പോ ആ കുട്ടി എന്റെ മുമ്പിൽ കൂടെ തന്നെ പോയി കാണും. എനിക്കറിയില്ലല്ലോ അഞ്ജലിയെ. അമ്മ പിണങ്ങണ്ട, അഞ്ജലിയെ കാണാനുള്ള വഴി ഉണ്ടാക്കാം. നിങ്ങൾ എപ്പോഴാ നാട്ടിലേക്ക് മടങ്ങി പോകുന്നത്? അയ്യോ, ചന്ദ്രനാഥ ഒന്നും കഴിക്കാതെ നീട്ടു പോകുന്നു. അത് ചന്ദ്രേട്ടന് വയറിന് സുഖയില്ലാന്ന് പറയുന്നത് കേട്ടു, അതുകൊണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ കഴിക്കും മക്കളെ. ചേട്ടാ, എന്തേ കാണിക്കുന്ന കരയുന്നു? രാധയുടെ കാര്യം ഓർത്തിട്ട് സഹിക്കുന്നില്ല രുക്മിണി. അവൾക്ക് വലിയ പ്രയാസമായി കാണും. ഓർമ്മ വെച്ച കാലം മുതല് ഓമനിച്ച് നടന്ന അവളുടെ സ്വപ്നത്തെ അല്ലേ നമ്മൾ ഇന്നലെ കഴുത്തു ഞെരിച്ച് കൊന്നത്. അവളെ സംബന്ധിച്ച് അതൊരു വിധത്തിന് സഹിക്കാനാവാത്ത കാര്യം. തകർന്നു പോയിട്ടുണ്ടാവും നമ്മുടെ രാധക്കുട്ടി. അതിനെന്തെങ്കിലും ദുഷ്ടവിചാരം വെച്ചിട്ടല്ലല്ലോ നമ്മളിങ്ങനെ ചെയ്തത്. അവള് കാരണം കൃഷ്ണനൊന്നും സംഭവിക്കരുതെന്ന് മുൻകരുതൽ. അതിലാർക്കാ തെറ്റു പറയാൻ പറ്റുക? അവള് കാരണം ആ മേഘനാഥൻ നമ്മുടെ കൃഷ്ണൻ എന്തെങ്കിലും ചെയ്തു കളഞ്ഞ ആ ദുഃഖം അവൾ തന്നെയല്ലേ താങ്ങേണ്ടത്. ഇന്നലെ രാത്രി ഇറങ്ങിയതല്ലേ, അവിടെ അച്ചൂട്ടനും സീതമ്മയും നമ്മളെ അന്വേഷിച്ച് വലയുന്നുണ്ടാവും. നമ്മൾ ഇന്നലെ രാത്രി ചേച്ചി ഒരുപാട് അന്വേഷിച്ചു, എല്ലാരും പോയി കഴിഞ്ഞിട്ടും കാണാൻ പറ്റിയില്ല. മടങ്ങി പോകാൻ ഒരു ഓട്ടോ പോലും കിട്ടാത്തത് കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്ന് നേരം വെളുപ്പിച്ചതാ. ഇടയ്ക്ക് ഞങ്ങള് കണ്ടപ്പോ വലിയ കരഞ്ഞു കരഞ്ഞ് ആകെ തളർന്നിരിക്കായിരുന്നു. എന്തിനാ ചേച്ചി കരഞ്ഞത്? ഇന്നലത്തെ അവസ്ഥ കണ്ടിട്ട് അന്നേരം ചോദിക്കാൻ തോന്നാത്തതാ. വലിയച്ചി പറ, ചേച്ചിക്ക് എന്തിനാ ഇത്രയും വലിയ സങ്കടം? എന്തിനാ നിർത്താതെ കരഞ്ഞത്? ഞങ്ങളും കൂടെ അറിയട്ടെ, ചിലപ്പോ അതിനുള്ള പരിഹാരം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാലോ. ഏ, ഇതെല്ലാം നിങ്ങളുടെ വെറും സങ്കല്പങ്ങളല്ലേ. എനിക്കൊരു വിഷമവുമില്ല. ഇനി അഥവാ വിഷമോ ഉൾക്കണ്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിങ്ങളെ കുറിച്ച് ഓർത്ത് മാത്ര. അന്നാ രാത്രിയില് സുഭദ്രാമ്മ നിങ്ങളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ സംരക്ഷിക്കണമെന്ന്, നിങ്ങളെ വളർത്തി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന്. അതിനുള്ള കഠിന പ്രയത്നമാണ് എന്റെ ജീവിതം. അതിനെന്തെങ്കിലും ഒരു കടുത്ത തടസ്സം നേരിട്ടാ ഞാൻ തകർന്നു പോവും, അത്രയേ ഉള്ളൂ. ഏയ്, അതൊന്നും അല്ല. ഞങ്ങളുടെ കാര്യത്തില് ഒരു കുഴപ്പവും വന്നില്ലല്ലോ. എന്നിട്ടും വലിയച്ചി കരഞ്ഞു. വലിയച്ചി എന്തൊക്കെയോ ഒളിച്ചു വെക്കുകയാണ്. ഇല്ല ഇല്ല അറിയമോളെ, ഒന്നുമില്ല. ഇന്നലെ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ചിന്തിച്ചപ്പോ കരഞ്ഞു പോയതായിരിക്കും. ഇപ്പൊ എന്താന്ന് വെച്ചാ, അച്ചൂട്ടനും നിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ഇരുന്നാ പിന്നെ എനിക്ക് ദുഃഖവും സങ്കടവും ഒന്നുമില്ലല്ലോ. ആ, വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ പോകാം നമുക്ക്. രാത്രി മുഴുവൻ സീതമ്മ ഉറക്കൊഴിഞ്ഞിരുന്നിട്ടുണ്ടാവും. രാവിലെ എണീറ്റ് അച്ചൂട്ടൻ നമ്മളെ തിരക്കുന്നുള്ളത് ഉറപ്പാ. വാ, പോവാം നമുക്ക്. ചേച്ചി, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. കരഞ്ഞതിന്റെ കാരണം ഇതൊന്നും അല്ലാന്ന് ഞങ്ങൾക്കറിയാം. അത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി. പറയേ ചേച്ചി, പറയേ. ഞങ്ങൾ അനിയത്തിമാരല്ലേ, ഞങ്ങളല്ലേ അറിയേണ്ടത് ചേച്ചിയുടെ സങ്കടം എന്താണെന്ന്. എന്താ ഒരു കശവിശ,
ഇന്നലെ വീട്ടിലേക്ക് മടങ്ങാതെ ഇവിടെ തന്നെ തങ്ങിയല്ലേ? അല്ല തിരുമേനി, അത് പിന്നെ ഞങ്ങള് രാത്രി തന്നെ ഞാൻ കണ്ടു കുട്ടിയെ. അന്നേരമേ തോന്നി എന്തോ പ്രശ്നം കുട്ടിയെ അലട്ടുന്നുണ്ടെന്ന്, എന്തോ വലിയ പ്രശ്നം. അതുകൊണ്ടാണ് മടങ്ങിപ്പോവാതെ ഇവിടെ തന്നെ ഇരുന്നത്. എന്താ ശരിയല്ലേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല തിരുമേനി, എനിക്കങ്ങ് ഉറക്കം വന്നിട്ടാ. ഇല്ലെന്ന് കുട്ടി പറഞ്ഞാ പോരല്ലോ, പ്രശ്നമുണ്ട്. അത് കുട്ടിയെ വല്ലാതെ അലട്ടുന്നുണ്ട്, ശരിയല്ലേ? എന്തായാലും ഒന്നും ഉറപ്പാണ്, കുട്ടി ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പരിഹാരത്തിനുള്ള വഴികളും ദൈവം തന്നെ കാണിച്ചു തരുമെന്ന് വിശ്വസിക്കാം. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? നോക്കൂ, കാർത്തിക പൗർണമി രാത്രിയിൽ ദേവിയെ ഭജിച്ച് ദേവിയിൽ മനസ്സർപ്പിച്ച് രാത്രി മുഴുവൻ ദേവി സാമീപ്യമുള്ള ഒരു സ്ഥലത്ത് കഴിച്ചുകൂട്ടിയാൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ കഴിച്ചുകൂട്ടിയതിലൂടെ അറിഞ്ഞോ അറിയാതെയോ ഈ കുട്ടി ചെയ്തത് അതാണ്. അതിന്റെ പേരിലുള്ള ദേവീ കടാക്ഷം ഈ കുട്ടിക്ക് ലഭിക്കും. വളരെ സന്തോഷം തിരുമേനി, അറിയാതെയാ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയത്. അതിനിങ്ങനെ ഒരു ഗുണഫലം കിട്ടിയതിന് സന്തോഷം. എല്ലാം ദേവിയുടെ നിശ്ചയമായിരിക്കും. കുട്ടിയുടെ പ്രയാസങ്ങൾ മാറി വരുന്നതിന്റെ സൂചനയാണിത്. ഏതായാലും ഇത്രയൊക്കെ ചെയ്തല്ലോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ദേവീ പ്രീതിക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. മനസ്സുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ്. തിരുമേനി പറഞ്ഞോട്ടെ, ചെയ്യാനാവുന്നതാണെങ്കിൽ ചെയ്തോളാം. ഞാൻ ചെയ്യണം, അതുകൂടി ചെയ്താൽ നിങ്ങളുടെ കഷ്ടകാലം മാറിക്കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനസ്സോടെ പരപ്രേരണ കൂടാതെ ദേവിക്ക് മുന്നിൽ അനുഷ്ഠാനങ്ങൾ നടത്തുന്നവരെ ദേവി രണ്ടു കൈയും നീട്ടി അനുഗ്രഹിക്കും. അത് അച്ചിട്ടാ. ചെയ്യാൻ തിരുമേനി, പറഞ്ഞോളൂ. ആദ്യം ദേവിക്ക് ചാർത്തപ്പെട്ട ഒരു പട്ടുടുത്ത് ദേവീ സാന്നിധ്യം ഉൾക്കൊള്ളണം. പിന്നെ നന്നായി മുങ്ങിക്കുളിക്കണം. അവിടെ നിന്ന് കുടത്തിൽ വെള്ളമെടുത്ത് 21 തവണ ദേവിക്ക് അഭിഷേകം നടത്തണം. അത് കഴിഞ്ഞ് 9 വട്ടം ശയന പ്രദക്ഷിണം. പിന്നെ ദേവിക്ക് മുന്നിൽ ദീപം കൊളുത്തി വണങ്ങണം. മനസ്സ് നിറഞ്ഞ് തൃപ്തിയോടെ ഇത്രയും ചെയ്താൽ ഇന്ന് നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ച് ദേവി നിങ്ങളെ അനുഗ്രഹിക്കും. ചെയ്യാൻ മനസ്സുണ്ടോ ഇവ രണ്ടും? ഉണ്ട്, മനസ്സും കരുത്തും ഉണ്ട് എനിക്ക്. എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കാണിക്കുന്ന ദേവിയെ ഭജിച്ചും ആരാധിച്ചുമാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇനിയും ആ ദേവിയെ കടാക്ഷം ലഭിക്കാൻ ഏത് കഠിനമായ അനുഷ്ഠാനത്തിനും ഞാൻ ഒരുക്കമാണ്. തിരുമേനി, ഇപ്പൊ തരാൻ പറ്റൂ ദേവിക്ക് ചാർത്തിയ പട്ടൊരെണ്ണം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.